ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സദ്യ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ മുൻപായിട്ട് എല്ലാവരോടും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇതിൻ്റെ മുൻപൊക്കെ ചോദിക്കാറുണ്ട്, ഓണം അടുത്തതിൻ്റെ ശേഷം എല്ലാവരും ചോദിക്കും ഓണം ബ്ലോഗ് ഇടുന്നില്ലേ എത്താ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങളെ വീട്ടിൽ എന്തെല്ലാം തയ്യാറാക്കി, അതുപോലെ തന്നെ പൂക്കളിടുന്നു, അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നില്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ രസം, സാമ്പാർ, പുളിഞ്ചി, ഓലന് പച്ചരി, കൂട്ടുകറി, പഴത്തിയ. എത്ര വിഭവമായി? കറി കൂട്ടാതെ 7 വിഭവങ്ങളായി. 7 വിഭവങ്ങൾ. പപ്പടം ഇതൊക്കെ ഉണ്ടാവൂലേ. വേറെ എന്തെങ്കിലും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സാധനം ലിസ്റ്റ് ഇട്ടോളാം. ആ പപ്പടം വേണം, ഫിസിക്ക് പപ്പടം. പിന്നെ ആ പഴം വേണ്ടതില്ലോ, പായസം വേണ്ടേ ഫിസി? പായസം പിന്നെ പായസം ചെയ്തിന്. പിന്നെ എന്താ ശർക്കരപ്പേരും മറ്റേതൊക്കെ. പിന്നെ ഈ സാധനത്തിലുള്ള പേരൊക്കെ ഇതല്ലേ. അപ്പൊ എത്ര പറഞ്ഞ, എത്ര വിഭവം പറഞ്ഞ്? ഇനി വേണമെന്നുണ്ടെ നമുക്ക് അപ്പം വെച്ച് കണ്ടു. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം ഞാനും മോളി ഇരുന്ന് ഞങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കുന്നത് ഒക്കെ ആദ്യം ലിസ്റ്റ് ഇട്ടു കേട്ടോ. ലിസ്റ്റ് ഇട്ടതിന് ശേഷം എന്തെല്ലാം പച്ചക്കറികൾ വേണം, അതുപോലെ തന്നെ പായസത്തിന് പാല് വേണം, പായസം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതിനുള്ള എല്ലാ ഐറ്റംസ് സാധനങ്ങൾ വേണമല്ലോ. നമ്മൾ എന്നാൽ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല, സദ്യ ഒരുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ പച്ചക്കറികളും അതിനുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് എഴുതിയാണ് കേട്ടോ. അങ്ങനെ എഴുതി എഴുതി നമ്മൾ ആദ്യം നമ്മൾ 5-6 കൂട്ടാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഐറ്റംസ് കൂടി. അപ്പോൾ ഞങ്ങൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രിഡ്ജിലെടുക്കും. നാളെയാണ് കേട്ടോ ഞങ്ങൾ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ഓരോ ഇപ്പോൾ അവിയലിന് വേറെ, അതുപോലെ തന്നെ സാമ്പാറിന് വേറെ കഷ്ണങ്ങളൊക്കെ ഓരോ കവറിൽ ആക്കി വെച്ച് നമുക്ക് സുഖമാണ്. കാരണം നമ്മൾ കിട്ടിയ ദിവസം നമുക്ക് രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഉച്ചക്കത്തുള്ള സദ്യത്തോ ഒഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തലേ ദിവസം തന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇസമോളും ഇതിൻ്റെയൊക്കെ ഉണ്ട് എന്നെ സഹായിക്കാൻ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചുതരാം. സാമ്പാറിനായാലും അവിയലിനായാലും ഒരേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യട്ടോ. ഇതേപോലെ നീളത്തിൽ വേണം അവിയലിനും സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീളത്തിൽ. ബാക്കിയൊക്കെ എന്താണ് നമ്മൾ ഓരോ വിഭവത്തിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ പച്ചക്കറികളൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമ്മൾ സാമ്പാറിന് വേറെ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിയലിന് വേറൊരു കവറിൽ, ഓലിന് വേറെ കവറിൽ, അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലാക്കി വെച്ചേക്ക കേട്ടോ. എന്നാലും നമ്മൾ നാളേക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമാണല്ലോ. പിന്നെ അതാ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീനാക്കാനും ഉണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എല്ലാം മാറ്റി വെക്കുക. ബാക്കിയുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലല്ല കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിലെ ഐസാകാത്ത ഭാഗത്താണ് വെക്കുന്നത്. എന്നിട്ട് ഇനി നമുക്ക് രാവിലെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പപ്പടം പൊരിക്കലൊക്കെ ലാസ്റ്റാണ് കേട്ടോ ചെയ്യാം. സാമ്പാർ ഉണ്ടാക്കാനും വേണ്ടി ഞാൻ കുക്കറിൽ പരുത്തി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ ചെറിയുള്ളി ഇടുക, എന്നിട്ടിത് മൂടി വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം
എല്ലാവരും പറയുന്നുണ്ട് വ്ളോഗ് ഇതില്ലാതെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഈ റെസിപ്പി ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ടുള്ള പരിപ്പാണ് കേട്ടോ വേവിക്കേണ്ടത് സാമ്പാറിനും വേണ്ടി. അപ്പോൾ സാമ്പാറിന് ഞാൻ പരിപ്പിലേക്ക് ചെറിയുള്ളി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് പരിപ്പ് വേവിക്കാം. എന്നിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കണമൊക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിയല് രസം മോര് അങ്ങനത്തെ പലതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത്രയും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് വളരെ എളുപ്പമായിട്ടോ. കാരണം നമുക്കറിയല്ലോ എന്തിനൊക്കെ എന്തിനൊക്കെ വേണ്ടി ഞാൻ സാമ്പാറുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ഇതിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകറിക്കും അതുപോലെ തന്നെ അവിയലിന് അങ്ങനെ നമ്മൾ അറിയല്ലോ ഇന്ന ഐറ്റംസ് ഉണ്ടാക്കാനാണ് ഇത് എന്ന് അറിയുന്നതുകൊണ്ട് സുഖമാണ്. അപ്പോൾ തലേദിവസമൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വളരെ സുഖമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വൃത്തിയിടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണ്ടിയെന്ന് നമുക്ക് ഓരോന്നിനെ ഇങ്ങനെ ഇട്ട് കൂട്ടാൻ മതി. അപ്പോൾ ഞാൻ കുക്കറിൽ ഞാൻ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഗതികളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാമ്പാറിന് വേണ്ടി ഞാൻ ഒന്ന് ഇത്തിരി മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേച്ചി ഓവർ മസാലയൊന്നും ഈ സാമ്പാറിന് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം അധികം ഇതിൽ വേണ്ടത് സാമ്പാർ പൊടിയാണ് വേണ്ടത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചേർത്തുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ. മസാല ഇപ്പോൾ കുത്തലുണ്ടാവില്ല ഒരു എന്താ പറയുക ഒരു ചുവ അത് പോവാൻ വേണ്ടിയാണ് ഇതുപോലെ ഞാൻ വറുത്തെടുക്കുന്നത്. പല ആൾക്കാർ പല മോഡലിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഞാനും പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഈ മസാലകളിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ചെന്ന് ഒരു വിസിന് വേവിക്കും. അപ്പോൾ സാമ്പാർ വേവിക്കുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് കുക്കറിലേക്ക് കൂട്ടുകറിക്കുള്ള കടലയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ വേവിച്ചെടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കടലെങ്ങാനും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിലോ വെന്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് മസാലകളും അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ ഇട്ട് ഒന്നും കൂടി വേവിക്കാനുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ചു. അപ്പോൾ കേബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് വേവിക്കുക. അപ്പോഴേക്കുതാ നമ്മളുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലേ ഞാൻ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുന്നതിൻ്റെ മുൻപ് തന്നെ ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഞാനിതിലേക്ക് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ മുരിങ്ങക്കായ തക്കാളി പുളിവെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് തള വരുമ്പോൾ തന്നെ അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോഴേക്കും അതിലേക്ക് വറവിടാൻ വേണ്ടി ഞാൻ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു. പിന്നെ ഞാൻ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി വെളുത്തുള്ളിയും കറിവേപ്പിലയും പറ്റമുളകൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാനുള്ളൂ. പക്ഷെ ഞാൻ സാമ്പാർ പൊടിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി ഈ എണ്ണയിലോട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ മസാലൻ്റെ കുത്തലൊക്കെ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും സാമ്പാർ ഓക്കെ ആയിന്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് പയറും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും സദ്യ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാണ്. പിന്നെ അടുത്തതായിട്ട് ഓലൻ ഉണ്ടാക്കണം. അപ്പോൾ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ മൊമ്പയർ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേവിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ സംഭാരം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭാരത്തിന് വേണ്ടി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല
അതുപോലെ തന്നെ വെളുത്തുള്ളി, തൈര്, ഉപ്പൊക്കെ ഇടിയിട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ എരിവില്ലാതെ ഉണ്ടാക്കട്ടോ, പക്ഷെ ഞാൻ ഒരു എരിവും പുളിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സദ്യ ഒഴിക്കുമ്പോൾ എരിവില്ലാത്ത മോരാണ് കേട്ടോ ഉണ്ടാക്കല്, പക്ഷെ ഞാൻ ഇന്ന് എരിവോടൊക്കെ കൂട്ടി എരിവും പുളിയൊക്കെ ഒന്ന് അടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ ഓലിന് വേണ്ടി ഞാൻ വമ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുമ്പളങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പ് ഏടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കായ അതുപോലെ തന്നെ ചേനോ ഇതൊക്കെ ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കട്ടോ. അത് വിചാരിച്ച ഓവർ നെയ്സ് കഷ്ണങ്ങളൊന്നും ആക്കണ്ട. അപ്പോൾ നേരത്തെ വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വേവിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേവിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് അരപ്പ് തയ്യാറാക്കിയതിന് ശേഷം പിന്നീടാണ് ഞാൻ ഇതിലേക്ക് തേങ്ങ വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള കുമ്പളങ്ങയും അതുപോലെ തന്നെ വമ്പയറൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പം കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വറവിട്ടെടുക്കലല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് മൂടി വെക്കാം. ബാക്കിയൊന്നും ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അവയിൽ തയ്യാറാക്കണം. അവയിൽ കണ്ടില്ലേ ഇതുപോലെ സാമ്പാറിന് പോലെ നീളത്തിലെ കഷ്ണങ്ങളൊക്കെ ആക്കിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചിലവരൊക്കെ ഒഴിക്കുള്ളൂ. ഞാനിതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ പിടിക്കണ തോതി നല്ലൊരു ടേസ്റ്റാണല്ലോ. പിന്നെ നമ്മൾ വേവിച്ചതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് ഇതിലേക്ക് ശർക്കരയും തേങ്ങയുടെ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ വറുത്തതിലേക്ക് കൂട്ടിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് മെയിനായിട്ടുള്ള പായസമാണ്. പായസത്തിന് അരി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അരിപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഒരു അരിപ്പായസമാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അതിനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. തേങ്ങയുടെ അരിപ്പ് നമ്മൾ കൂട്ടുകറിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ സാമ്പാറിൻ്റെ തേങ്ങ വറുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ 1/2 teaspoon കുരുമുളകിട്ട് നല്ലതുപോലെ വറുത്തെടുക്കും. അതിനുശേഷം നമ്മൾ ഇത് മിക്സിയിലൊന്ന് നല്ലതുപോലെ പൊടിക്കുക കേട്ടോ. പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് ആ ശർക്കരയും അതുപോലെ തന്നെ ആ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് നല്ലോണം വരിക ഈ കൂട്ടുകറിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ആ ദീമോളും ദില്ലും പൂക്കളിടാനും വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ തൊടിയിൽ അതുപോലെ തന്നെ മുറ്റത്ത് ഒക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ തന്നെ പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ ഫൈസൽക്കാർക്ക് പുറത്ത് പോയി വന്നപ്പോൾ പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്കൾ ഇടുന്ന ആ ഒരുക്കത്തിലാണ് അങ്ങനെ ദില്ലും ദിയും പൂവൊക്കെ ഇതേപോലെ എതിള എതിളാക്കി ഓരോ പാർട്ട് പാർട്ടാക്കി വെക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫൈസൽക്കാക്കായിരുന്നു പൂക്കളൊക്കെ ഇട്ടോ, അതിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് ഞങ്ങളിതുപോലെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മോളെ കൊണ്ടാണ് പൂക്കൾ ഇട്ടത്. പൂവൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ മോള് വന്ന് രസവും അതുപോലെ തന്നെ അവയിലിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം പണി കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവയിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അതൊക്കെ വറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കേണ്ടത്. പിന്നീട് നമ്മൾ ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ബീട്രൂട്ട് ഇത് തലേ ദിവസം ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ
കണ്ടില്ലേ, അവിയലൊക്കെ ഇങ്ങനെ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പൊ കഷ്ണങ്ങളൊന്നും ഒടിഞ്ഞു പോയത് കേട്ടോ. അപ്പം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ചട്ടിയിലാണ് കേട്ടോ പുളിഞ്ചി ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും വറ്റൽമുളകും അതുപോലെ തന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിൽ അവിയലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള പായസമാണ്, അപ്പോൾ ശർക്കരയിലാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുക്കി അതിൻ്റെ കല്ലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നാൽ ഈ ചോറിലേക്ക് ആ ഒരു മധുരം കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ പായസം റെഡിയായി. അപ്പൊ പായസം ഞാൻ അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് വറവിട്ടെടുത്തതാണ്. അങ്ങനെ പായസം മിക്സാക്കി ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് മെയിനായിട്ട് ലാസ്റ്റ് പൊരിക്കുന്നത് പപ്പടമാണ് കേട്ടോ. പപ്പടം എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായതിന് ശേഷം പപ്പടം ഫ്രൈ ചെയ്യുകയാണ്. അപ്പോഴേക്കും ബിസിൽ കാക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരാണ് വന്നത്. അവർ വരുന്നതിൻ്റെ മുൻപ് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവർ നേരെ വൈകിയായിരുന്നു വന്നിട്ടുള്ളത്, ഫാമിലി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ബിസിൽ കാക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ മനോജി എന്ന് പറയും. അപ്പോൾ അവർ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ ഓണത്തിനൊക്കെ പോവരുണ്ട്. പ്രാവശ്യം ഞങ്ങളെയും അവർ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കുതാ ഇവർ വരുന്നു. അപ്പോൾ ഇവർ വരുമ്പോൾ നല്ലോണം മിഠായികളും അതുപോലെ തന്നെ ടോയ്സ് എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇവർ വരികയെന്ന കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, മിഠായി കിട്ടുന്നവരൊക്കെയാണല്ലോ ഏറെ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അവർ വന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ ടേബിൾ മേലിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ദില്ലും ഇതിൻ്റെ കൂടെ തന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എല്ലാം എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടേബിൾക്ക് ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ 15 ഐറ്റംസ് സാധനങ്ങളാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരെ ഇലയിലും വിഭവങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരുക്കത്തിലാണ്. ഇന്ന് ഗ്രൂപ്പിക്ക് ഒന്നും വിടരുത് കേട്ടോ, ഓണത്തിന്റെ ഒന്നും ഇട്ടല്ലോ. പഴം ഈ പായസം കൂടി കൂട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ചേട്ടാ, നമ്മളെ വ്യൂസിനോട് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റുള്ളത്? നമ്മളെ സദ്യനെ പറ്റി. സദ്യ വളരെ സുന്ദരം, മനോഹരം, സ്വാദിഷ്ടം, ഇത്രയും പറയാൻ നല്ല ഭക്ഷണമാണ്. സൂപ്പറാണല്ലേ, സൂപ്പറാണ്. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഒരു സംഭവമുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഇലയിട്ട് തന്നെ നമ്മൾ പായസവും അതുപോലെ തന്നെ പഴവും പപ്പടമൊക്കെ കുഴച്ച് തിന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ.
ഇത് ഇതേപോലെ മനോജേട്ടൻ കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഇഷ്ടം തോന്നി. അപ്പം ഞങ്ങൾ ഇതേപോലെ കഴിച്ചു. ഇപ്പം ദില്ലു പറയുന്നു സൂപ്പറാണ്, അസാധ്യമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറേ നേരം ഇതുപോലെ ഇരുന്ന് സംസാരിക്കട്ടോ. കാരണം ഞങ്ങൾക്ക് തന്നാലും മനോജേട്ടൻ തന്നാലും മുമ്പേ ഞാൻ വരുന്നതിൻ്റെ അന്ന് അതിൻ്റെ മുൻപേ ഇവരായിട്ട് ഭയങ്കര ഫ്രണ്ട്സായിരുന്നു കേട്ടോ. ഞങ്ങളെ ഫാമിലി ഫ്രണ്ടും അതുപോലെ തന്നെ പൈസക്കാക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എന്നും പറയാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വ്ളോഗും റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.